ഗാസയിലുടനീളം ഇന്നും ആക്രമണം മഴിച്ചുവിട്ട ഇസ്രയേൽ അധിനിവേശ സേന. ഗാസ സിറ്റി മഗാസി ക്യാമ്പുകളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. ഗാസ സിറ്റിയിലെ ഷൈക്ക് റദ്വാൻ മേഖലയിൽ ഒരു വീടിന് നേരെ ഇസ്രയേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും ആറു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മധ്യ ഗാസയിലെ മഗാസി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും അനേകം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ ഇസ്രയേൽ സൈന്യം വീടൊഴിഞ്ഞു പോകാൻ ഉത്തരവിട്ടതിനെ തുടർന്ന് പലായനം ചെയ്യുന്ന പലസ്തീനികൾ നിരവധി പേരാണ്. ദേർ അൽ ബലാഹിന് സമീപമുള്ള അൽ ഖസ്തൽ ടവേഴ്സിൽ അപ്പാർട്ട്മെന്റിന് നേരെ നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുഞ്ഞുങ്ങളടക്കം നാലു പേർ കൊല്ലപ്പെട്ടു. സെൻട്രൽ ഗാസയിലെ ബൊറൈച്ച് അഭയാർത്ഥി ക്യാമ്പിലെ 5-9 ബ്ലോക്കുകളിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ രണ്ട് തവണയാണ് ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയത്. ബ്ലോക്ക് 9 അച്ഛനും മകനും കൊല്ലപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ബ്ലോക്ക് 5 റെസിഡൻഷ്യൽ ബിൽഡിംഗിന് നേരെ നടന്ന ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തു. അതിനിടെ ഗാസയിലെ ജനങ്ങൾക്ക് മരുന്നും ഭക്ഷണവും അടക്കം നിർണായക സഹായ വസ്തുക്കൾ എത്തിക്കാനുള്ള ശ്രമം ഇസ്രയേൽ തടയുകയാണെന്ന് യു എൻ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഈ മാസം തുടക്കം മുതൽ മിക്ക സഹായ വാഹനങ്ങൾക്കും ഇസ്രയേൽ പ്രവേശനം നിഷേധിച്ചതായി യു എൻ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് റിപ്പോർട്ടിൽ വ്യക്തമാക്കി. അതിനിടെ 4 ദിവസത്തിനിടെ ഇസ്രയേലി ആക്രമണങ്ങളിൽ 198 പേർ ഗാസയിൽ കൊല്ലപ്പെടുകയും 430 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 1-നും 11-നും ഇടയിൽ 85 സഹായ ദൌത്യങ്ങളിൽ 32 വടക്കൻ ഗാസയിലേക്കുള്ള പ്രവേശനം ഇസ്രയേൽ അധികൃതർ നിഷേധിക്കുകയും ചെയ്തു. തെക്കൻ ഗാസയിലേക്കുള്ള 122 സഹായ ദൌത്യങ്ങളിൽ 36 തടഞ്ഞു. നിരന്തര പാലായനത്തിന് വിധേയമാക്കപ്പെടുന്ന മനുഷ്യർക്ക് ഭക്ഷണം അടക്കമുള്ള അവശ്യ വസ്തുക്കൾ തടയുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കുമെന്ന് യു എൻ ചൂണ്ടിക്കാട്ടി. ഇസ്രയേൽ ഗാസയിൽ തുടരുന്ന വംശഹത്യയുടെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ശനിയാഴ്ച അൽ തബീൻ സ്കൂളിൽ നടത്തിയ കൂട്ടക്കൊല. സ്ത്രീകളും കുട്ടികളും അടക്കം 100 അഭയാർത്ഥികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇസ്രയേലിന്റെ ക്രൂരകൃത്യത്തിനെതിരെ ലോകരാജ്യങ്ങൾ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഇത്തരം കൂട്ടക്കൊലകൾക്ക് പിന്തുണ നൽകുന്ന അമേരിക്കയ്ക്കെതിരെയും വലിയ പരാമർശങ്ങളുണ്ട്. അമേരിക്കയുടെ പിന്തുണ അവസാനിപ്പിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാവുകയാണ്. ആയുധം നൽകുന്നതടക്കം അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം. വെടിനിർത്തൽ കരാറിലേക്ക് അടുക്കുകയാണെന്നാണ് അമേരിക്കയും സഖ്യകക്ഷികളും അവകാശപ്പെടുന്നത്. എന്നാൽ പലസ്തീനികൾ കാണുന്നത് മരണവും കുടിയിറക്കവും നിരാശയുമാണ്. അറബ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സഹസ്ഥാപകനും പ്രസിഡന്റുമായ ജെയിംസ് സോഗ്ബിയാണ് അറിയിച്ചത്. പരിഹാസ്യമായി ഈ അഭിനയം അവസാനിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. വെടിനിർത്തലും സമാധാനവും ഇസ്രയേൽ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നതെന്നും ജെയിംസ് സോഗ്ബി ചോദിച്ചു. അൽ തബീൻ സ്കൂളിലെ ആക്രമണത്തിനുപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ്. ഗാസയിലെ വംശഹത്യ അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമേൽ വലിയ സമ്മർദ്ദമുണ്ട്. ഇതിനിടയിലാണ് ശനിയാഴ്ച 100+ പേരുടെ മരണത്തിനിടയാക്കി ആക്രമണം ഉണ്ടാകുന്നത്. ഇസ്രയേലിന് പ്രതിവർഷം 3.8 ബില്യൺ ഡോളറിന്റെ സൈനിക സഹായമാണ് അമേരിക്ക നൽകാറുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം ആദ്യം 14 ബില്യൺ ഡോളറിന്റെ അധിക സഹായം നൽകാൻ ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു. ഗാസയിൽ അന്താരാഷ്ട്ര മാനുഷിക മനുഷ്യാവകാശ നിയമങ്ങളുടെ ഗുരുതര ലംഘനമാണ് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ നടത്തുന്നതെന്ന് അമേരിക്കയിലെ മനുഷ്യാവകാശ സംഘടനകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് US നയത്തിനും നിയമങ്ങൾക്കും എതിരാണെന്നും ഇവർ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇതൊന്നും ചെവികൊള്ളാതെ ഇസ്രയേലിന് നിർബാധം പിന്തുണ നൽകുകയാണ് അമേരിക്ക. ഇസ്രയേലിന് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും ഉപയോഗിക്കാനായി 3.5 ബില്യൺ ഡോളർ അധിക സഹായം നൽകാമെന്നാണ് വെള്ളിയാഴ്ച US ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് വക്താവ് പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.